പത്മരാജന്റെ സങ്കല്പത്തിലും ഈ മന്ത്രവാദിയുടെ കഥാപാത്രം കൊട്ടാരക്കര ശ്രീധരൻ നായരായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. സിനിമയിലെ സാങ്കേതികത അനുനിമിഷം എന്നോണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആഖ്യാന ഘടനയിലും അതിൻ്റെ ഭാവവിന്യാസത്തിലും എന്തൊക്കെ പുതുമകൾ ഉൾച്ചേർക്കാം, കാരണം കടുത്ത മത്സരമുള്ളൊരു വേദിയാണ് സിനിമ, എന്തെല്ലാം പുതുമകൾ ഉൾച്ചേർക്കാം എന്നുള്ള രീതിയിൽ ചലച്ചിത്രകാരന്മാരുടെ ഒരു ഗവേഷണധാര സജീവമായ ഉണർവോടെ ജാഗരൂകമായി പരിശ്രമം തുടർന്ന് വന്നിരുന്നു. ജോർജ് മിലിയോ എന്ന് പറയുന്ന ചലച്ചിത്രകാരനാണല്ലോ സൂപ്പർ ഇമ്പോസിങ്ങിൻ്റെ സാധ്യത വളരെ ആകസ്മികമായിട്ടാണെങ്കിലും കണ്ടെത്തുകയും അത് പിന്നീട് പ്രയോജനീഭവിക്കുന്ന വിധത്തിൽ വളർത്തിയെടുക്കുകയും ചെയ്തത്. അതുപോലെ ടു ഡയമെൻഷനിലൂടെ നിവർത്തിതമായിരുന്ന കഥാഖ്യാനത്തെ ദൃശ്യതലത്തിൽ മൂന്നാമതൊരു ഡയമെൻഷനിലേക്ക് കൂടി വിന്യസിപ്പിക്കാൻ കഴിയുമോ എന്ന ഒരു പരീക്ഷണം ഒരുപാട് തലങ്ങളിൽ നടന്നു വന്നിരുന്നു. ലോസ് ഏഞ്ചലസിലാണ് 1922 ആ പരീക്ഷണം വിജയ ഘട്ടത്തിലേക്ക് എത്തുകയും ആദ്യമായി ഒരു 3D ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തത്. 1936 ജർമ്മനിയും ഒരു 3D ചിത്രം നിർമ്മിച്ചുകൊണ്ട് ആ ശ്രേണിയിലേക്ക് കടന്നു വരികയുണ്ടായി. ഇന്ത്യയിൽ ആദ്യമായി 3D തലത്തിൽ ഒരു ചിത്രം നിർമ്മിക്കാനുള്ള ആലോചന ഉണ്ടാകുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ തലച്ചോറിലാണ്. ആ ചെറുപ്പക്കാരൻ മലയാള സിനിമയിലെ പല പ്രഥമ സാങ്കേതികതയിലെ പ്രഥമ പരീക്ഷണങ്ങളുടെയും പുറകിലെ ഊർജ്ജസ്രോതസ്സായിരുന്നു. ഉദയായിൽ നിന്ന് പിരിഞ്ഞ് നവോദയ എന്ന പേരിൽ നവോദയ അപ്പച്ചൻ എന്നറിയപ്പെടുന്ന MC പുന്നോസ് സ്വന്തമായി ചലച്ചിത്ര നിർമ്മാണം തുടങ്ങി. കടത്തനാട്ട് മാക്കം, തച്ചോളി അമ്പു ആദ്യമായി സിനിമാസ്കോപ്പ് അവതരിപ്പിച്ചു മലയാളത്തിൽ. പടയോട്ടം സംവിധാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ ജിജോ, ആ ജിജോയെക്കുറിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ജിജോയുടെ തലച്ചോറിലുണ്ടായ ഒരു ആഗ്രഹവും ആ ഒരു ആശയവുമാണ് 3D ഒരു മലയാള ചിത്രം ഒരുക്കുക എന്നുള്ളത്. ആ സ്വപ്നവുമായി അദ്ദേഹം അമേരിക്കയിൽ പോയി 3D സാങ്കേതികതയെക്കുറിച്ച് നല്ല ആഴത്തിൽ പഠിക്കുകയും അവിടെയുള്ള ചില സാങ്കേതിക കലാകാരന്മാർ, അക്കൂട്ടത്തിൽ അടിവരയിട്ട് ഓർക്കേണ്ട ഒരു പേരാണ് തോമസ് ഈശോ എന്ന് പറയുന്ന മലയാളി കൂടിയായ ഒരു സാങ്കേതിക വിദഗ്ധൻ. കുട്ടികൾക്കാണ് ഫാൻറ്റസി ഇഷ്ടപ്പെടുക മുതിർന്നവരെക്കാളേറെ. മന്ത്രവിദ്യകളിലൂടെ കുട്ടികളെ ഭ്രമിപ്പിക്കുന്ന ഒരു കഥാഖ്യാനം സാധ്യതമായാൽ അതിന് വല്ലാത്ത ജനപ്രീതി ഉണ്ടാകും. ആ അങ്ങനെ ജനപ്രീതി ലഭിച്ചാൽ മാത്രമാണ് 3D വേണ്ടി വരുന്ന അധിക വ്യയം എന്ന് പറയുന്നത് റിസ്ക് അല്ലാതെ ആവുകയുള്ളൂ. അങ്ങനെയാണ് ജിജോ കുട്ടികളുടെ ഒരു ഫാൻറ്റസി നിർമ്മിക്കുന്നതിന് 3D പോസിബിലിറ്റീസിനെ കൂടി പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ ഒരു കഥ തേടുന്നു. ഒരു നേരെ അനുഭവം കൂടി ഈ കൂട്ടത്തിൽ പറയട്ടെ. ഉദയ ഭരതൻ്റെ സംവിധാനത്തിൽ ഒരു ചിത്രം ഒരുക്കുന്നു, സന്ധ്യമയങ്ങുന്നേരം. ഞാനാണ് ആ ചിത്രത്തിന് തിരക്കഥ എഴുതുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഭരതനും ഞാനും ഭരത് ഗോപിയും ഉദയ സ്റ്റുഡിയോയിൽ പ്രേംനസീർ താമസിക്കുമായിരുന്ന, പിന്നീട് നസീർ കോട്ടേജ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമ്പോൾ, സഹസംവിധായകനായിരുന്ന അക്കാലത്തെ ഭരതൻ്റെയും പത്മരാജൻ്റെയും ചിത്രങ്ങളിലെ സഹസംവിധായകനായിരുന്ന അജയ് തോപ്പിൽവാസിയുടെ മകൻ, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സംവിധാനം പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിയായിരുന്ന സുഹൃത്ത്, അദ്ദേഹം പത്മരാജനോടൊപ്പം അവിടേക്ക് കയറി വന്നു. MT തിരക്കഥയിൽ അജയൻ അന്ന് മാണിക്കക്കല്ല് എന്ന പേരിൽ വളരെ വളരെ ശ്രേഷ്ഠമായ ഒരു ചിത്രം, കുട്ടികളുടെ ഫാൻറ്റസി തന്നെയാണ് അത്, നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ആ ചിത്രത്തിന് വേണ്ട ഒരു സ്റ്റോറി ബോർഡ് തയ്യാറാക്കുന്നതിൽ അദ്ദേഹത്തിന് ഭരതൻ്റെ സേവനം വേണം. ഭരതൻ ഗുരുനാഥനാണ്, പക്ഷെ ഭരതൻ്റെ ഒരു സഹവർത്തിത്വം വേണം. അതിൻ്റെ പോസ്റ്ററുകൾ ഭരതൻ തയ്യാറാക്കണം. നീ പറഞ്ഞോ ഞാൻ വരാമെന്ന് ഭരതൻ പറയുന്നു. ആ കൂട്ടത്തിലാണ് പത്മരാജൻ എന്തുകൊണ്ട് താൻ ആലപ്പുഴയിൽ ഇപ്പോൾ പ്രത്യക്ഷ. ഞാനും ഭരതനും ഗോപിയെല്ലാം കരുതിയിരുന്നത് മുതുകുളത്ത് തറവാട്ടിൽ വന്ന വഴിക്ക് ഞങ്ങളിവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് അല്ല, ഞാൻ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ മാത്രമല്ല, ഞാൻ പലയിടത്തും യാത്രയിലാണ്. നവോദയയ്ക്ക് വേണ്ടി അപ്പച്ചൻ്റെ മകൻ ജിജോ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നു. അതൊരു കുട്ടികളുടെ ഫാൻറ്റസി വേണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു റിസർച്ചും അന്വേഷണങ്ങളുമായിട്ടുള്ള യാത്രയിലാണ് ഞാൻ. വളരെ കൗതുകം തോന്നി, എന്ത് സിനിമയാണ്, ഏത് തരത്തിലുള്ള കഥയാണ്. ഞാനത് അപ്പോൾ നമ്മുടെ ET വന്നപ്പോൾ ഉണ്ടാക്കിയ ഒരു അതിൻ്റെയൊക്കെ പുറകിൽ ആ സെൻസേഷണലായിട്ടുള്ള അത്തരം ചിത്രങ്ങളുടെ പുറകിലൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് വിസ്മയം പോലെ ഒരു കഥാപാത്രം കടന്നു വരികയും ആ കഥാപാത്രം റിയൽ ജീവിതത്തിൻ്റെ ഇടയിലേക്ക് അവർക്കിടയിലൂടെ വ്യാപരിക്കുകയും അതിലൂടെ ഒരുപാട് കൗതുകകരങ്ങളായ നിമിഷങ്ങൾ ഉണ്ടാവുകയും വന്ന ഒരു മിന്നായം പോലെ തന്നെ പെട്ടെന്ന് മറ്റൊരു മിന്നായമായ കുഞ്ഞ് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ചാത്തൻ മഠങ്ങളിൽ പോയി കാട്ടുമാടവുമായിട്ട് ചർച്ച ചെയ്തു. അങ്ങനെ ഒരുപാട് ഇടങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചു.